ഇങ്ങോട്ടാണോ വരേണ്ടത്, അങ്ങോട്ടാണോ പോകേണ്ടത്, ആദ്യം ഇങ്ങോട്ട് സംസാരിച്ചിട്ട് വേണോ ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ, അതെയോ ഞാൻ ആദ്യം ഞാനായിട്ട് അങ്ങോട്ട് ഇടപെട്ട് തുടങ്ങണമോ, അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും മറിയയ്ക്ക് ബാധകമല്ലായിരുന്നു. അവൾ ചെയ്തത്, യേശു വന്നിട്ടുണ്ട്, അവളെ വിളിക്കുന്നു എന്ന കാര്യം അറിഞ്ഞ പാടെ അവൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് സഡൻ അവൾ എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുകയായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിന് ചില വ്യവസ്ഥകളുണ്ട്. യേശു തൻ്റെ വ്യവസ്ഥകൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്താണ് അവൻ്റെ വ്യവസ്ഥ? ഒരുവൻ ദൈവമകനായി തീരുന്നത് യേശുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് എന്ന് ദൈവത്തിൻ്റെ വചനം തെളിവായി നമ്മോട് വിളിച്ചു പറയുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് സഹോദര, ഞാനോ നീയോ ക്രിസ്ത്യാനിയായി മാറ്റപ്പെടത്തില്ല. കാക്കയുടെ കൂട്ടിൽ കുയില് മുട്ടയിട്ടാൽ ആ കുഞ്ഞ് വിരിഞ്ഞാൽ കാക്കക്കുഞ്ഞായി തീരുകയില്ല. അടയിരുന്നത് കാക്കയാ, പക്ഷേ കുഞ്ഞ് കാക്കയുടേതല്ല. മുട്ട കുയിലിൻ്റെതാണെങ്കിൽ കുഞ്ഞുണ്ടാകുന്നത് കുയിലിൻ്റെയാ. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഞാനോ നീയോ ക്രിസ്ത്യാനിയാകണമെന്ന് നിർബന്ധമില്ല. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാ ഒരുവൻ ക്രിസ്ത്യാനിയായി തീരുന്നത്. തൻ്റെ പാപ ജീവിതത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടി യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ആത്മാവിന് മോക്ഷം പ്രാപിപ്പാനുള്ള മാർഗം യേശുവാണ് എന്ന് ഒരുവൻ തിരിച്ചറിഞ്ഞ് തൻ്റെ പാപ ജീവിതത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി അവൻ്റെ ഹൃദയം സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവൻ ഒരു ദൈവ പൈതലായി മാറുന്നത്. ദൈവം വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വ്യവസ്ഥ അനുസരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോഴാ ദൈവത്തിൻ്റെ പ്രവൃത്തി, അവൻ്റെ അത്ഭുത പ്രവൃത്തി എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരുന്നത്. ഞാനിങ്ങനെയൊക്കെ തുടരും, ഞാൻ എനിക്കിഷ്ടമുള്ള നിലവാരത്തിൽ തുടരും, പക്ഷെ ദൈവമേ നിനക്ക് വേണമെങ്കിൽ പ്രവർത്തിച്ചു എന്നുള്ളതല്ലായിരുന്നു മറിയയുടെ ഭാവം. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പലപ്പോഴും വെറുത്തിട്ടും ഉപേക്ഷിക്കാൻ കഴിയാത്ത മദ്യപാന ശീലങ്ങളോ ഇതര ദുർമാർഗ ജീവിതങ്ങളോ താങ്കളെ അലട്ടുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം താങ്കളോട് പറയുന്നു, യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുവാൻ അഥവാ പാപ ജീവിതത്തെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ താങ്കൾ തയ്യാറാകുന്നുവെങ്കിൽ താങ്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശു തയ്യാറാത്രേ. പ്രൈസ് ദ ലോർഡ്. അവൻ ഇരിക്കുന്നിടത്തേക്ക് മറിയ ഓടിച്ചെന്നു. അവനെ കണ്ടിട്ട് മറിയ അവൻ്റെ കാൽക്കൽ വീണു. ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് അവനോട് പറഞ്ഞു. ആ മറിയയുടെ കണ്ണുനീർ കണ്ട യേശു അവളിൽ മനസ്സലിഞ്ഞു. യേശു ലാസർ മരിക്കുന്നതിന് മുൻപേ വേണമെങ്കിൽ വരാമായിരുന്നു തനിക്ക്, പക്ഷെ വരാതിരുന്നത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ താൻ ശക്തനാണ് എന്നുള്ളത് തൻ്റെ ശിഷ്യന്മാർക്ക് വിശ്വാസത്തിൻ്റെ വർധനവായി ബോധ്യപ്പെടണമെന്നുള്ള ആത്യന്തിക ലക്ഷ്യം നിമിത്തമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ എന്തുകൊണ്ടാണ് ദൈവപ്രവർത്തനം താമസിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളിൽ ദൈവപ്രവർത്തനം കാണാൻ കഴിയാത്തത് എന്ന് നാം പരിതപിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടാകാം. എന്നാൽ ദൈവത്തിന് ചില ആത്യന്തികമായ ലക്ഷ്യങ്ങളുണ്ട് എൻ്റെയും താങ്കളുടെയും ജീവിതത്തെ സംബന്ധിച്ച്, നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട ആവശ്യങ്ങളെ സംബന്ധിച്ച്, വിഷയങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന് ചില മുൻനിർണയങ്ങളുണ്ട്. അത് എൻ്റെയും നിൻ്റെയും തിന്മയ്ക്കായിട്ടുള്ളതല്ല, നന്മയ്ക്കായിട്ടുള്ളതത്രേ. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നാമതായി നാം കണ്ടു, ഗുരു വന്ന് മറിയയെ വിളിച്ചത് നിർജീവമായിരിക്കുന്ന അവളുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഒരു മറുപടി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു. രണ്ട്, ഗുരു വന്ന് അവളെ വിളിച്ചു. ആ ഭാഗത്ത് നാം ഇങ്ങനെയാണ് കാണുന്നത്, യേശു അവളോട് അവനെ എവിടെ വെച്ചു എന്ന് ചോദിച്ചു. അതിനവൾ ഗുരു വന്ന് കാണ്മീൻ എന്ന് പറഞ്ഞ് യേശു അവളോട് കൂടെ പോയി എന്നാണ് കാണുന്നത്. ഗുരു വന്ന് എന്നെയും താങ്കളെയും വിളിക്കുന്നതിന് രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ?
നമ്മോട് കൂടെ വരുവാൻ താല്പര്യപ്പെട്ടിട്ടത്രേ അവൻ നമ്മെ വിളിക്കുന്നത്. തകർന്ന് നാറ്റം വെച്ച ജീവിത സാഹചര്യങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന യേശു, അവൻ പരിഹാരം തന്നേച്ച് എന്നേക്കുമായി നമ്മെ വിട്ടു പോകുവാനല്ല, മറിച്ച് പരിഹാരം തന്നവൻ നമ്മോട് കൂടെ വരുവാനത്രേ അവൻ നമ്മെ മാടി വിളിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗുരു താങ്കളെ വിളിക്കുന്നു, യേശു താങ്കളെ വിളിക്കുന്നു. എന്തിന്? താങ്കളുടെ നീറുന്ന ജീവിത വഴികളിലൂടെ താങ്കളോട് ഒരുമിച്ച് സഞ്ചരിക്കുവാൻ യേശുവിന് താല്പര്യമുണ്ട്. അവൻ താങ്കളുടെ അരികിലേക്ക് അടുത്തു വരുന്നു. നമ്മോടൊപ്പം കടന്നു വരുന്ന യേശു കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹിതരും ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ ജീവിതത്തിൻ്റെ വൈതരണികളിൽ ഒരുപക്ഷെ നമ്മെ വിട്ടുപോയേക്കാം. പക്ഷേ ഏതെല്ലാം നീറുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും നമ്മെ വിട്ടു കടന്നു പോകാത്ത ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു മാത്രമാണ്. ജീവിതത്തിൽ നന്മയുണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ, പണമുണ്ടാകുമ്പോൾ കൂട്ടുകൂടുവാൻ അനേക കൂട്ടുകാരെ കിട്ടിയേക്കാം. പക്ഷേ താങ്കളുടെ പോക്കറ്റ് ശൂന്യമായി തീരുമ്പോൾ സുഹൃത്ത് ബന്ധങ്ങളും അസ്തമിച്ചു പോകാം. എന്നാൽ താങ്കളുടെ പോക്കറ്റ് ഫുള്ളായിരിക്കുമ്പോഴും ശൂന്യമായിരിക്കുമ്പോഴും, താങ്കൾക്ക് ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യം ക്ഷയിക്കുമ്പോഴും, താങ്കൾക്ക് സൗന്ദര്യമുള്ളപ്പോഴും സൗന്ദര്യമില്ലാതായി പോകുമ്പോഴും, താങ്കളുടെ കൂടെ സന്തത സഹചാരിയായി ഒരുമിച്ചിരിക്കുവാനത്രേ യേശു താങ്കളെ വിളിക്കുന്നത്. ഇന്നലെ വരെ താങ്കളുടെ ജീവിതം ഒരു പരാജയമായിരിക്കാം. നാട്ടുകാരടക്കം അനേകർ വന്ന് താങ്കളുടെ വീട്ടിനകത്തു വന്ന് താങ്കളുടെ സ്തുതി കണ്ട് കരയുന്ന സാഹചര്യമാകാം. പക്ഷേ യേശു താങ്കളെ മാടി വിളിക്കുന്നു താങ്കളുടെ ജീവിതം ഒരു വിജയമാക്കി തീർക്കുവാൻ. യെസ്, അവൻ ഇന്ന് പ്രഭാതത്തിൽ താങ്കളെ മാടി വിളിക്കുന്നു താങ്കളുടെ ജീവിതം ഒരു വിജയമാക്കി മാറ്റുവാൻ അവന് താല്പര്യമുണ്ട്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഗുരു താങ്കളെ വിളിക്കുന്നു. താങ്കളുടെ നിർജീവമായ സാഹചര്യത്തിന് ഒരു പരിഹാരം വരുത്തുവാൻ, എന്നാൽ ഗുരു ഇരിക്കുന്നിടത്തേക്ക് കടന്നു ചെല്ലുവാൻ താങ്കൾക്ക് തയ്യാറുണ്ടോ? ഒരു പക്ഷേ താങ്കളുടെ ഇന്നത്തെ നിലവാരത്തിലുള്ള പല സാഹചര്യങ്ങളെയും വിട്ടുകളയേണ്ടി വന്നേക്കാം. പല പാപ ജീവിത സാഹചര്യങ്ങളെയും വിട്ടുകളയേണ്ട സാഹചര്യം വന്നേക്കാം. കണ്ണിനെയും ഹൃദയത്തെയും രമിപ്പിക്കുന്ന പലതും വേണ്ട എന്ന് വെക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഗുരുവിൻ്റെ വിളിയുടെ മുൻപാകെ പോസിറ്റീവായി പ്രതികരിക്കുവാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വിളിക്ക്, തൻ്റെ അത്ഭുതത്തിന് ഒരു ദൃക്സാക്ഷിയായി തീരുവാനുള്ള വിളിക്ക്, തൻ്റെ മഹത്വത്തിൻ്റെ ഒരു വെളിപ്പാടായി, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള ഒരു പാത്രമായി തീരുവാനുള്ള വിളിക്ക് മുൻപാകെ പോസിറ്റീവായി പ്രതികരിക്കുവാൻ, താങ്കളോട് കൂടെ വരുവാനായി താങ്കളെ വിളിക്കുന്ന ഗുരുവിൻ്റെ, യേശുവിൻ്റെ വിളിക്ക് മുൻപാകെ ഞാനതിന് തയ്യാർ എന്ന് പറയുവാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ മറക്കരുത്. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 91-42-41-82-84 9142-41-8284. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.